ഫ്രണ്ട്സ്, ഞങ്ങളെ വ്യാപാര അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലെ ഡെർമൽ പ്രിന്റർ എങ്ങനെ സെറ്റ് ചെയ്യാം, ആ സെറ്റിംഗ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആണ് ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വ്യാപാര അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന് എല്ലാ ദിവസവും ഞങ്ങൾ MRP നിന്ന് 60% ഡിസ്കൗണ്ടും 3 മാസം വരെ എക്സ്ട്രാ വാലിഡിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നിങ്ങൾ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ വ്യാപാര അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ ഡെമോ ഉപയോഗിച്ച് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വ്യാപാര അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ തെർമൽ പ്രിന്റർ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള സ്ക്രീൻ റെക്കോർഡ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വ്യാപാര അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഹോം പേജ് കാണാം. ഈ ഒരു ഹോം പേജിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ സെറ്റിങ്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണും. ഈ ഒരു സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് പ്രിന്റ് സെറ്റിങ്സ് കാണാൻ പറ്റും. ആ ഒരു പ്രിന്റ് സെറ്റിങ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പ്രിന്ററുകളാണ് ഉള്ളത്, റെഗുലർ പ്രിന്റർ, തെർമൽ പ്രിന്റർ. റെഗുലർ പ്രിന്റർ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. റെഗുലർ പ്രിന്റർ ഉപയോഗിക്കുന്ന ആളുകൾ ആ വീഡിയോ ആണ് കാണേണ്ടത്. തെർമൽ പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തെർമൽ പ്രിന്റർ എന്നുള്ളവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴത്ത് കുറച്ച് തീംസുകൾ നിങ്ങൾക്ക് കാണാം. ആ തീംസിൻ്റെ ഒക്കെ പ്രിവ്യൂ റൈറ്റ് സൈഡിൽ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് തെർമൽ തീംസുകൾ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു തീംസിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട വെച്ചാൽ ആ ഒരു തീംസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ മാത്രം മതി, സേവ് എന്നുള്ള ഒന്നും ക്ലിക്ക് ചെയ്യാനില്ല. അതിൻ്റെ ശേഷം നേരെ താഴത്ത് നിങ്ങൾ ഓരോന്നും എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീംസ് ഏതാ വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്താൽ മതി. അതിൻ്റെ ശേഷം നേരെ താഴത്ത് മേക്ക് തെർമൽ പ്രിന്റർ ഡിഫോൾട്ട് എന്ന് പറഞ്ഞ് കാണും. അവിടെ നിങ്ങൾ ടിക്ക് ഇട്ട് കൊടുക്കുക. നിലവിൽ ടിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിതിവിടെ ടിക്ക് ഇട്ടിരുന്നു, ആ ടിക്ക് ഒഴിവാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ടിക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ടിക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നേരെ സെറ്റ് ഡിഫോൾട്ട് തെർമൽ പ്രിന്റർ എന്നുള്ള ഓപ്ഷൻ വരും. ഈ സെറ്റ് ഡിഫോൾട്ട് തെർമൽ പ്രിന്റർ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തെർമൽ പ്രിന്റർ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും. തെർമൽ പ്രിന്റർ ഡ്രൈവൊക്കെ വെച്ച് നിങ്ങളെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ കാണുള്ളൂ. അപ്പോൾ ഇതുപോലെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് റെഡി ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പ്രിന്റർ എവിടെ നിന്നാണോ വാങ്ങി അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഡ്രൈവൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പേര് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വ്യാപാരവും നിങ്ങളെ തെർമൽ പ്രിന്ററും തമ്മിൽ കണക്റ്റായി. അപ്പം അങ്ങനെ കണക്ട് ചെയ്യാൻ സെറ്റ് ഡിഫോൾട്ട് തെർമൽ പ്രിന്റർ എന്നുള്ളവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. തെർമൽ പ്രിന്റർ ഇവിടെ ടിക്ക് ഇട്ട് കൊടുക്കുക. സെറ്റ് ഡിഫോൾട്ട് തെർമൽ പ്രിന്റർ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രിന്ററും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവ് വെച്ച് പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്യണം. പ്രിന്റർ വാങ്ങി അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ 2 ഇഞ്ചിൻ്റെ പേപ്പർ സെറ്റ് ചെയ്യുക. 3 ഇഞ്ചുണ്ട്, 4 ഇഞ്ചുണ്ട്, പിന്നെ കസ്റ്റം. അങ്ങനെ 4 രീതിയിലാണ് പേപ്പർ സൈസുകൾ ഞങ്ങൾ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേതാണോ നിങ്ങളുടെ പേപ്പർ സൈസ് വെച്ചാൽ ആ പേപ്പർ സൈസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 ഇഞ്ചാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ 3 ഇഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സേവ് ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. അടുത്തതായിട്ട് ഇവിടെ വരുന്നത് പ്രിന്റ് ടൈപ്പ് വരുന്നുണ്ട്. ടെക്സ്റ്റ് പ്രിന്റ് ഉണ്ട്, ലോക്കൽ ലാംഗ്വേജ് പ്രിന്റിംഗ് ഉണ്ട്, ലേബൽ പ്രിന്റിംഗ് ഉണ്ട്. നിങ്ങൾ ഹിന്ദി, അറബിക്ക്, മലയാളം ഒക്കെ പ്രിന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് പ്രിന്റിംഗ് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഇംഗ്ലീഷ് എന്നായതുകൊണ്ട് ടെക്സ്റ്റ് പ്രിന്റിംഗ് ആണ് സെലക്ട് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനത്തെ മറ്റ് ലാംഗ്വേജുകൾ ഇംഗ്ലീഷിന് പുറമുള്ള മറ്റ് ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് പ്രിന്റിംഗ് എന്നുള്ളവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഇൻവോയ്സ് ടെസ്റ്റ് സൈസ് ചോദിക്കുന്നുണ്ട്. മീഡിയം ഉണ്ട്, സ്മോൾ ഉണ്ട്, വെരി ലാർജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൈസ് ആവശ്യമുള്ള വെച്ചാൽ നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻവോയ്സ് ടെസ്റ്റ് സൈസ് അത് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ള വെച്ചാൽ സെലക്ട് ചെയ്ത് നിങ്ങൾ പ്രിന്റ് എടുത്ത് നോക്കുക. ആ ഒരു അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ മാറ്റം വരുത്തി നിങ്ങൾ പ്രിന്റ് എടുത്ത് നോക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴത്ത് ടെസ്റ്റ് സ്റ്റൈല് എന്ന് പറഞ്ഞാണ്ട് ഇവിടെ കാണാം. ബോണ്ടായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യമില്ലെങ്കിൽ ടിക്ക് ഒഴിവാക്കുക. പിന്നെ ഓട്ടോ കട്ട് പേപ്പർ, പേപ്പർ ഓട്ടോമാറ്റിക്ക് കട്ട് ആവണമെന്നുണ്ടെങ്കിൽ ടിക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനത്തെ പ്രിന്ററും കൂടെ ആവണം കേട്ടോ, നിങ്ങൾ എടുക്കുന്ന തെർമൽ പ്രിന്റർ അങ്ങനത്തെ പ്രിന്റർ ആവണം. പിന്നെ ഓപ്പൺ ക്യാഷ് ഡ്രോവർ എന്ന് പറഞ്ഞിട്ട് കാണും. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നിങ്ങൾ കാണാൻ മതിയാവും. ബില്ലടിച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഡ്രോവർ ഓപ്പൺ ആവും. ആ ഒരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതും ടിക്ക് ഇട്ട് കൊടുക്കുക. ഈ കഴിഞ്ഞാൽ എക്സ്ട്രാ ലൈനുകൾ എന്തെങ്കിലും വേണമെന്നാണ് ചോദിക്കണേ. ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈനാണ് ഇതെത്ര വേണ്ടിയെന്നാ ചോദിക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു 10 കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യമുള്ള എത്ര വെച്ചാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പ്രിന്റ് എടുത്ത് നിങ്ങൾ
നോക്കുക. നമ്മുടെ കുറവ് വരുത്തണമെന്നുണ്ടെങ്കിൽ കുറവ് വരുത്തുക, കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടുക. നമ്പർ ഓഫ് കോപ്പീസ് ചോദിക്കുന്നുണ്ട്, എത്ര കോപ്പിയാണ്. രണ്ട് കോപ്പി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിവിടെ രണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ശേഷം ഇവിടെ രണ്ടാമതായിട്ട് അടുത്ത ഭാഗമായിട്ട് വരുന്നത് കമ്പനീൻ്റെ പേര് പ്രിൻറ്റ് ചെയ്യണോ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ടിക്കറ്റ് കൊടുത്ത്. കമ്പനിയുടെ ലോഗോ പ്രിൻറ്റ് ചെയ്യണോ ചോദിക്കുന്നുണ്ട്, ടിക്കറ്റ് കൊടുത്ത്. കമ്പനിയുടെ ലോഗോ അല്ലെങ്കിൽ കമ്പനിയുടെ പേരൊന്നും ബില്ലിൽ വരണ്ട എന്നാണെങ്കിൽ ടിക്ക് ഇങ്ങനെ ഒഴിവാക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ടിക്കറ്റ് കൊടുക്കുക, ആവശ്യമില്ലെങ്കിൽ ടിക്ക് ഒഴിവാക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നേരെ താഴത്തേക്ക് വരിക, ചേഞ്ച് ട്രാൻസാക്ഷൻ നെയിംസ് എന്ന് കാണും. ഈ ചേഞ്ച് ട്രാൻസാക്ഷൻ നെയിംസ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ടാക്സ് ഇൻവോയ്സ് എന്നൊക്കെ വരും. ഈ ടാക്സ് ഇൻവോയ്സ് എന്നുള്ളത് ഒഴിവാക്കി നിങ്ങൾക്ക് സെയിൽസ് ഇൻവോയ്സ് എന്നൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെ സെയിൽസ് ഇൻവോയ്സ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മാറ്റങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ വരുത്താം. ഇനി പർച്ചേസ് ബില്ലിന് ബില്ല് എന്നാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ബില്ല് എന്നൊക്കെ ടൈപ്പ് ചെയ്തൊക്കെ കൊടുക്കാം. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഹെഡിങ്ങൊക്കെ മാറ്റിയിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സേവ് ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ താഴത്ത് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പ്രിൻ്റ് ആയിട്ട് വരണമെന്നാണ് ചോദിക്കുന്നത്. പ്രിൻ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് ഇട്ട് കൊടുക്കുക, അങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പോവുക. ആവശ്യമുള്ളതൊക്കെ ടിക്ക് ഇട്ട് കൊടുക്കുക, ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.